Ajikidara. Oh, thank you so much. Thank you. Ajikidara. Tigu. Hi, welcome to our new vlog. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇപ്പോൾ കൊറോണ കേസസ് ഒക്കെ കൂടുതലായതുകൊണ്ട് നമ്മളധികം യാത്രയൊന്നുമില്ല. അപ്പം നമ്മൾ ഇന്ന് ആക്ച്വലി ബാനുമ്മയ്ക്ക് ഔട്ടിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ കലീജൽ അറബ് പാർക്കിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അതിനു മുമ്പേ വാവേരെ വയറൊക്കെ നിറയ്ക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചീസ് ഷവർമയിൽ കയറിയിരിക്കുകയാണ്. ഇത് ഈ ഇടയ്ക്ക് തുടങ്ങിയ റെസ്റ്റോറൻറ്റാണ്, പക്ഷെ നല്ല അറ്റ്മോസ്ഫിയറാട്ടോ. ബാനുസാണെങ്കിൽ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ്. കണ്ടോ, അവർ സെർവ് ചെയ്യുന്നൊക്കെ നോക്കി തരൂ 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 എന്നുള്ള രീതിയിലാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വീക്കെൻഡ് അനദർ വീക്കെൻഡാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള കലീജൽ അറബിലാണ് വന്നിരിക്കുന്നത്. തുടക്കം നമ്മൾ തീറ്റയിൽ നിന്നാകും എന്ന് വിചാരിച്ചു. നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു ചീസ് ഷവർമ പറഞ്ഞൊരു ഷോപ്പുണ്ട്. അധികം ആൾക്കാർ അറിയാൻ തോന്നുന്നില്ല, ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷോപ്പാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു മെക്സിക്കൻ ഷവർമയും ചെറുതിൻ്റെ നഗ്ഗറ്റ്സ് ഓർഡർ ചെയ്യുന്നത്, അതിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു ചിക്കൻ ഷവർമയുണ്ട്. ചെറുതിന് ചിക്കൻ നഗ്ഗറ്റ്സ് പറഞ്ഞിരുന്നു, പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാൻ താരത്തിന് ക്ഷമയില്ല. അപ്പോൾ നമ്മൾ ഷവർമ തുടങ്ങിയിട്ടുണ്ട്. എന്നടാ ബാനൂസിന് ക്ഷമ നശിച്ച് ആള് താഴ്ത്തിറങ്ങി ഓടാൻ തുടങ്ങി. പക്ഷേ ആ ഡോറ് തുറന്നപ്പം വേറൊരു കാഴ്ചയായിരുന്നു. അതായത് സീറ്റിംഗ് ഔട്ട് സൈഡ് കുറച്ചും കൂടി കിടലിനാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൂ. തണുത്ത ക്ലൈമറ്റ് സമയത്തൊക്കെ ഇവിടെ വന്നാൽ കിടലിനായിരിക്കും. എണ്ണയെന്ന് കോരിയ സാധനം ചൂടാണെങ്കിൽ എന്താ, ഓരോ അരിമണിയും പെറുക്കി പെറുക്കി കഴിക്കുന്നുണ്ട്. വായിൽ വയ്ക്കും ഹാന്നാക്കും, വായിൽ വയ്ക്കും ഹാന്നാക്കും. എന്നാലും ആൾക്ക് അത് എടുക്കാതിരിക്കാനുള്ള കൺട്രോൾ കിട്ടുന്നില്ല. നല്ല ഫ്രഷ്ലി മേക്ക് നഗറ്റ്സും അതിൻ്റെ കൂടെ നല്ല തണുത്ത ആപ്പിൾ ജ്യൂസും എന്തൊരു കോമ്പിനേഷനാകും, ദൈവത്തിനറിയാം. എന്തായാലും ബാനു നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, ഇനി ആരൊക്കെ നമ്മൾ തെറി പറയുമോ കൊച്ചുങ്ങൾക്ക് ഈ ഫ്രഞ്ച് റൈസും നഗറ്റ്സും ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞ്. ആരും തെറി പറയല്ലേ, ആരും എൻജോയ് ചെയ്യണ്ട്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരുടെയും ടമ്മിയൊക്കെ ഒരുവിധമൊക്കെ ഫില്ലാക്കി ഞങ്ങൾ നേരെ അൽഖലീജ് പാർക്കിലേക്ക്. ഈ പാർക്ക് ഞങ്ങൾക്കൊരു പ്രത്യേക ഓർമ്മയുണ്ട് കേട്ടോ. കാരണം ഭാവനയുടെ പ്രഗ്നൻസി ഷൂട്ടൗട്ടൊക്കെ ഞങ്ങൾ ചെയ്തത് ഈ പാർക്കിലായിരുന്നു. അതായത് ഇപ്പോൾ ഒന്നൊന്നര വർഷത്തോളം ഞങ്ങൾ അവിടെ പോയിട്ട് തന്നെ ഈ പാർക്കിലോട്ട്. ഇപ്പം എന്തായാലും ഇപ്പം എന്താണ് അവിടുത്തെ സെറ്റപ്പ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ മെസ്സി കളി തുടങ്ങിയിരിക്കുന്നു. മെസ്സി കളി തുടങ്ങി. മെസ്സി അങ്ങോട്ട്. ഞങ്ങളുടെ മെസ്സി കളി തുടങ്ങി. അതാ വീണിരിക്കുന്നു, വീണിരിക്കുന്നു. ഇഞ്ചുറി ടൈം. മെസ്സി അടിക്കൂ. മെസ്സി ഇഞ്ചുറി ടൈം മാറ്റി നിന്ന് അടിക്കൂ. മെസ്സി നാണം കിടക്കുന്നു. മെസ്സി അതാവോ. എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം ഫുട്ബോൾ കളിക്കാനാണ് കേട്ടോ. ഫുട്ബോൾ താരമാക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇൻഷാള്ള പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഓർമ്മകളാണ് അയവിറക്കാൻ തോന്നിയത്. ഫ്രണ്ട്സ്, അതെ, അപ്പൊ അതിന്റെ കുറച്ച് ക്ലിപ്സ് ഞങ്ങൾ ഇതിനോട് ആഡ് ചെയ്യുന്നുണ്ട്. പണ്ട് ഞങ്ങൾ കാറെല്ലാം എടുത്തിങ്ങ് വരുമായിരുന്നു. ഇങ്ങനെ ഈ കടലോർത്ത് കൂടെയൊക്കെ ഡ്രൈവിനെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഇതിനകത്ത് അങ്ങനെ കയറി റൈറ്റ് സൈഡ് അങ്ങനെ കയറി ആ ബീച്ച് ഓരത്തൊക്കെ നമ്മൾ പോയി നിന്ന് ഈ പൈൻ ട്രീ ഡൂപ്പായ സ്ഥലത്ത് ഞങ്ങൾ ചെന്ന് പാർക്ക് ചെയ്ത് ഒരു രസമായിരുന്നു. ഈവനിങ് ഒക്കെ നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ
ഒരു പ്രത്യേക ഫീലായിരുന്നു. എന്തായാലും അതെല്ലാം ഇപ്പോൾ താൽക്കാലികമായി ബന്ധിച്ചിരിക്കുന്നു. ബട്ട് ഇവിടെ വേറൊരു ഫാന്റാസ്റ്റിക് കാര്യം സംഭവിച്ചിരിക്കുന്നത്. എന്താ കൂട്ടിയത്? ബോട്ടിങ്ങോ? മൈ ഗോഡ്, പലവിധ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ബാനു ബാനുവിന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നു, ഗായ് ഫ്രണ്ടിനെ കാണാൻ പോകുന്നു. ഇപ്പൊ അല്ലെങ്കിൽ ഇവിടെ മങ്കി പോക്സ് ആണ്, അതൊന്നും മൈൻഡ് ചെയ്യാതെ ബാനു ഡാ മുത്ത ടച്ച് ചെയ്യുന്നതാ മങ്കി പോക്സ്. ബാനുവിന്റെ കയ്യിൽ പെട്ട പൂച്ചയ്ക്കൊന്നല്ല ആർക്കും രക്ഷയില്ല. ഇതൊക്കെയാണ് അവിടുത്തെ അടിപൊളി കാഴ്ചകള്. ആക്ച്വലി പാർക്കെന്നും പറയാം, പിന്നെ നമ്മള് നാട്ടിലൊക്കെ നമ്മൾ ഈ കടപ്പുറത്തൊക്കെ പോയില്ലേ, അതേ ഒരു ഫീലാണ്. ഇവിടുത്തെ കടലിലൊന്നും തിരയൊന്നും ഇല്ല, പക്ഷെ എന്തായാലും നല്ലൊരു ഫീലാണ്. അവിടെ കണ്ടോ എൻ്റെ തീരത്തൊക്കെ കുറേ ഷെല്ലുകളുണ്ട്, അപ്പം ബാനു അതൊക്കെ തൊട്ടും അവിടെ കുറച്ച് പായലൊക്കെ ഉണ്ട്, അതൊക്കെ ചവിട്ടിയൊക്കെ നോക്കി എന്താ ഈ സംഭവം എന്നുള്ള രീതിയിൽ. പക്ഷെ ബാനുവിന് വെള്ളം കണ്ട ഒരു കൺട്രോളില്ല കേട്ടോ, ഇറങ്ങണം ഇറങ്ങണം എന്നുള്ള രീതിയാണ് ഇതാ കേട്ടോ പോകുന്നത്, ഒരു പേടിയില്ല. അപ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ക്രൈ എന്നൊരു കോള് വന്നത്. നമ്മൾ ബാനുവിന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം അവർ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്തു, പിന്നെ ഒരു ദിവസം പോവാം എന്നൊരു രീതിയിൽ. മെയിൻ ഡിഷ് ഞങ്ങൾ പുറത്തൊന്നും പോകാത്തത് കൊറോണയെ പേടിച്ചാണ്. ഇപ്പം വീണ്ടും എല്ലാവരുടെയും കേസസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് യു എയിലായാലും ശരി ഇന്ത്യയിലായാലും ശരി. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം, വീണ്ടും മുൻകരുതലും കാര്യങ്ങളൊക്കെ എടുക്കണം. ടേക്ക് കെയർ, ടേക്ക് കെയർ യുവർ സെൽഫ്, യുവർ ഫാമിലി. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് പ്രത്യേകം ധരിക്കാൻ മറക്കരുത്. എല്ലാവരും സൂക്ഷിച്ചിരിക്കുക, സന്തോഷമായിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം വീണ്ടും. സോ സീ യു സൂൺ ഗൈസ്. താങ്ക് യു. Thank you.